مالفرطن ده ولا؟ مالفرطن ده بوينه بس جيلي ذكرنا آلان لنا نعمله.
ఈ సమయంలో
അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന
ശ്രീ ശക്തിധരന്റെ ആണ്. ശക്തിധരനാണ് വളരെ വ്യക്തമായ രീതിയിൽ ഏതാണ്ട് 2,35,00,000 രൂപ കൈതോലപ്പായയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഭാര്യ അബൂബക്കറുമായി മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകയാണ്. അതിനെക്കുറിച്ചൊന്നും സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ പറയുന്ന ആരോപണങ്ങൾ കേസെടുക്കുവാൻ തയ്യാറാകുന്നില്ല. മറിച്ചുള്ളവർ എന്തു പറഞ്ഞാലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ UDF നേതാക്കൾക്കെതിരെ എന്തു പറഞ്ഞാലും കേസെടുക്കുന്ന സാഹചര്യം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാൽ പോലും ഇന്ന് കേസെടുക്കാത്ത സാഹചര്യം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ഇത്തരം കേസുകളൊക്കെ വ്യാജ കേസുകളാണ് എന്ന് എല്ലാവർക്കും പറയും. ഈ വ്യാജ കേസ് നിർമ്മാണത്തിൽ വലിയ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവരാണ് ഇതിന് ഈ ഗവൺമെന്റിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. അവരോട് ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, നിങ്ങളൊക്കെ നാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇത്ര കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കെ സുധാകരന്റെ കേസ് അന്വേഷിക്കുന്ന ഒരു DYSP അദ്ദേഹം മലപ്പുറത്ത് ഏതാനും കാലം വർക്ക് ചെയ്തതാണ്. ഇവിടെ അന്വേഷിച്ചാൽ അറിയാം അദ്ദേഹത്തിനൊക്കെ പഴയ ചരിത്രം. അദ്ദേഹത്തിന് വേണ്ടിയാണ് സസ്പെൻഷൻ വാങ്ങിയതെന്നും അദ്ദേഹം എത്ര കേസുകളിൽ പ്രതിയാണ് എന്നൊക്കെ അന്വേഷിച്ചാൽ പ്രതിമാകും. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് വ്യാജ കേസ് നിർമ്മാണം കേരളത്തിലെ ഗവൺമെന്റും പിണറായി വിജയനും നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ എത്ര ഉന്നതരായാലും ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്ന അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കുവാൻ മാത്രം ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ഒരു സമരം. ഞാൻ സൂചിപ്പിച്ചല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ എന്താ പിണറായി വിജയൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. കെ സുധാകരനെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ, KD സതീശനെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറയുന്നല്ലോ ജി ശക്തിധരന്റെ മറ്റൊരു പ്രസ്താവന, സുധാകരനെ പലവട്ടം കൊല്ലാൻ ശ്രമിച്ചു എന്ന്. കൊല്ലാൻ ശ്രമിച്ചിട്ട് കഴിയാത്തവരാണ് ഇപ്പോ ജയിലിലടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇത് സുധാകരൻ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഗവൺമെന്റ് വിസ്മരിക്കരുത്. ഇത്തരം കള്ളക്കേസുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസ് തുടരും, UDF തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളുകളിൽ ഈ കേസെടുക്കുന്നവരൊക്കെ അധികാരത്തെ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നുന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പാർപ്പിക്കാൻ പുതിയ ജയിലുകൾ നമുക്കുണ്ടാക്കേണ്ടി വരും. അത്രമാത്രം ഇന്ന് പ്രതികൾ ഇന്ന് ഈ ഗവൺമെന്റിലുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. നാളുകളിൽ ഇവരൊക്കെ കാലത്തിനോട് കണക്ക് പറയേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് പ്രതിപക്ഷ ശബ്ദം അടിച്ചമർത്താനുള്ള നീക്കത്തെ ഗവൺമെന്റിന്റെ ഈ ശ്രമങ്ങളെ ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് വിളിച്ചുചേർന്ന കോൺഗ്രസിന്റെ ഊർജ്ജസ്വലായ പ്രവർത്തകരെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി. ജയ് കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DS ജോയി, ഈ കോരിച്ചെടിയ മഴയത്തിൽ ഉജ്ജ്വലമായ പ്രതിഷേധത്തിന്റെ അക്തി പടർത്തിയ ഈ പ്രതിഷേധ സമരത്തെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് മുൻ സാംസ്കാരിക മന്ത്രി ശ്രീ AP അനിൽകുമാർ MLA, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ആചാര അശോകത്ത്, ശ്രീമതി ആലിപ്പൊട്ടിയ, ജില്ലാ യുവതികത്തിന്റെ ചെയർമാൻ ശ്രീ PK അജയമോഹൻ, KPCC സെക്രട്ടറിമാരായ ശ്രീ KP നാഷാദലി, ശ്രീ ദീപ് ബാബുരാജ്, മദുര കോൺഗ്രസിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ഫാത്തിമ കൃഷ്ണ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഉജ്ജ്വലമായ ഒരു പ്രതിഷേധത്തിനോടെ മലപ്പുറത്തിന്റെ മണ്ണ് സാക്ഷിയാവുകയാണ്. ജനാധിപത്യ കേരളത്തിൽ ധീരയുക്തമായ പോരാട്ടം നയിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കർമ്മധീരനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെതിരായി കേരളത്തിൽ ശ്രീ പിണറായി ഗവൺമെന്റിന് നിദ്രാവിഹീനങ്ങളായ രാഹുൽ സമ്മാനിക്കുന്ന കേരള നിയമസഭയിൽ ഉജ്ജ്വലമായ
أنا وياك.
ഞാനും പോകുമോ അറിയില്ല Oh!
Thank you.
I'm gonna go get some.